ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് ബൂട്ട്സുകൾ പരിചയപ്പെടുത്താനാണ്. സാധാ ബൂട്ടുകളല്ല, ഒരു 8,000 തൊട്ട് ഒരു 25,000 നീടയ്ക്കുള്ള റേസിംഗ് സ്പെക് ആയിട്ടുള്ള ബൂട്ട്സുകളും അഡ്വഞ്ചർ ബൂട്ട്സുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ നമുക്ക് ആ ബൂട്ട്സുകൾ ഏതാണെന്ന് നോക്കാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെയാ ബൂട്ട്സ് എന്ന് നോക്കാമല്ലേ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമ എന്ന ബ്രാൻഡിൻ്റെ അഡ്വഞ്ചർ റൈഡിംഗ് ബൂട്ടാണ്. ഇതൊരു ഹൈ ആംഗിൾ ബൂട്ടാണ്. ഈ ഒരു ബൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഓയിൽ ട്രീറ്റഡ് ആയിട്ടുള്ള ലെതറാണ്. സോ ഓയിൽ ട്രീറ്റഡ് ആയിട്ടുള്ള ലെതർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ് മെയിനായിട്ട് പറയാനുള്ളത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ഡ്യൂറബിലിറ്റി ഈ ഒരു ബൂട്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ഏത് ടെറേനിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ബൂട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു ബൂട്ടിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇഞ്ചക്ഷൻ മോൾഡഡ് പ്ലാസ്റ്റിക് എന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ബൂട്ട്സിൻ്റെ പ്രൊട്ടക്ഷൻസ് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇഞ്ചക്ഷൻ മോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരേ അച്ചിലിട്ടാണ് അതിൻ്റെ ഗാർഡ്സ് കവർ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഗിയർ പാഡ് ഷിഫ്റ്റിംഗ് വരുന്നത് മറ്റൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ്. സോ തേയ്മാനമൊക്കെ വളരെ കുറവായിരിക്കും. ഈ ഒരു ബൂട്ടിൽ നമുക്ക് വെൽക്രോസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഈ വെൽക്രോ വെച്ച് നമുക്ക് സാധിക്കും. മറ്റൊരു പ്രത്യേകത, ഈ ഒരു ബൂട്ടിൻ്റെ പ്ലാസ്റ്റിക് ബക്കിൾസ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ്. അതുമാത്രമല്ല, ഈ പ്ലാസ്റ്റിക് ബക്കിൾസ് നമുക്ക് റീപ്ലേസും ചെയ്യാവുന്നതാണ്. ഈ ബൂട്ടിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബൂട്ട് വാട്ടർ പ്രൂഫുമാണ്, എന്നാൽ ബ്രീത്തബിളുമാണ്. TPU മൗൾഡഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ടേഴ്സ് ആണ് നമ്മുടെ ഷിന്നിൻ്റെ സൈഡിലും ആംഗിളിൻ്റെ സൈഡിലുമായിട്ട് ഈ ഒരു ബൂട്ടിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ. പിന്നീട് പറയാനുള്ളത്, സോഫ്റ്റ് പോളിമർ പാഡിംഗ് ആണ് ഈ ഒരു ബൂട്ടിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. സോ അതൊരു മെമ്മറി ഫോമായിട്ട് വർക്ക് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. ഈ ഒരു ബൂട്ടിൻ്റെ ഇൻറ്റീരിയർ പാഡിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ളൊരു പാഡിംഗ് ആണ് ഈ ഒരു ബൂട്ടിന് വരുന്നത്. സി റേറ്റഡോട് കൂടി വരുന്ന ഈ ഒരു അഡ്വഞ്ചർ ബൂട്ടിന് 23,000 ആണ് പ്രൈസ് വരുന്നത്. സോ ഇറ്റ്സ് എ ബെസ്റ്റ് പ്രൈസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമ എന്ന ബ്രാൻഡിൻ്റെ തന്നെ ഒരു ലോ ആംഗിൾ അഡ്വഞ്ചർ റൈഡിംഗ് ബൂട്ടാണ്. സോ ഏകദേശം സിമിലർ ആണ് ഹൈ ആംഗിളുമായിട്ട്. എന്നിരുന്നാലും നമുക്കതൊന്ന് നോക്കാം. ഫുൾ ഗ്രെയിൻ ഓയിൽ ട്രീറ്റഡ് ആയിട്ടുള്ള ലെതറാണ് ഈ ഒരു ലോ ആംഗിളിൻ്റെ അപ്പർ പൊസിഷനിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക് അഡ്വഞ്ചർ എൻഡ്യൂറോ ATV കോർ ഡബിൾ ഡെൻസിറ്റി കോമ്പൗണ്ട് റബ്ബർ സോൾ എന്ന് വെച്ചാൽ, നമുക്ക് ഓഫ് റോഡായിട്ടും അല്ലെങ്കിൽ ഓഫ് റോഡും ഓൺ റോഡും മിക്സ് ആയിട്ടും അല്ലെങ്കിൽ ഫോർ വീലേഴ്സ് ആയിട്ടുള്ള ഇപ്പം ഡെസേർട്ട് റൈഡിങ്ങിനൊക്കെ പോകുമ്പം പോകുന്ന രീതിയിലാണ് ഈ ഒരു ബൂട്ടിൻ്റെ സോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊരു ബെറ്റർ ഗ്രിപ്പിംഗ് ആണ് ഈ ഒരു ബൂട്ടിൽ കിട്ടുന്നത്. ഇതിലും ഇഞ്ചക്ഷൻ മോൾഡഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ വെൽക്രോസ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബക്കിൾസ് വരികയാണെന്നുണ്ടെങ്കിലും റീപ്ലേസബിളാണ്, അഡ്ജസ്റ്റബിളാണ്. സോ നമുക്കിനി ഇതിൻ്റെ ഇന്നർ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഫോമ ഡ്രൈ ടെക്സ് ട്യൂബുലർ ലൈനിങ് എന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു വാട്ടർ പ്രൂഫും ബ്രീത്തബിളും ആയിട്ടുള്ളൊരു ബൂട്ടാണ്. നെക്സ്റ്റ് ആംഗിളിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും TPU മോഡൽ പ്ലാസ്റ്റിക് പ്രൊട്ടക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബൂട്ടിൻ്റെ പാഡിങ്ങിലും മെമ്മറി ഫോം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ പാഡിംഗ് എല്ലാം ആൻറ്റി ബാക്ടീരിയലും റീപ്ലേസബിളുമായിട്ടുള്ള ഫുഡ് ബെഡുമാണ്. APS എന്ന എയർ പമ്പ് സിസ്റ്റമാണ് ഈ ഒരു ഫുഡ് ബെഡിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. CE സർട്ടിഫൈഡോട് കൂടി വരുന്ന ഈ ഒരു ബൂട്ടിനും 20,000 റുപ്പീസ് ആണ് പ്രൈസ് വരുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് പ്രൈസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റയോ എന്ന ബ്രാൻഡിൻ്റെ T-Rex എന്ന ഹൈ ആംഗിൾ റേസിംഗ് സ്പെക്കോട് കൂടി വരുന്നൊരു ബൂട്ടാണ്. സോ ഈ ബൂട്ടിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അപ്പർ സൈഡിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ഒരു മൈക്രോ ഫൈബർ ലെതറാണ്. ഈ ഒരു റേസിംഗ് ബൂട്ടിൻ്റെ
ലൈനിങ് വന്നിരിക്കുന്നത് സൂപ്പർ ഡ്രൈ ആൻഡ് കംഫർട്ട് ലൈനിങ് എന്ന ഒരു ടെക്നോളജി ആയിട്ടാണ്. സൂപ്പർ ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിരിക്കും. സോ നമുക്ക് സെറ്റിംഗ് ഇഷ്യൂസ് ഒന്നും അധികം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിനെ പറ്റി കമ്പനി പറയുന്നത് ഡബിൾ സൈഡ് സ്റ്റിച്ചിങ് ആണ്. അത് നമുക്ക് ഒറ്റ ലുക്കിൽ തന്നെ കാണാൻ പറ്റും. ഈ ബൂട്ട്സിൻ്റെ എല്ലാ സൈഡിലും ഡബിൾ സൈഡ് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഈ ബൂട്ടിൻ്റെ ഡ്യൂറബിലിറ്റി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. YKK സിപ്പേഴ്സ് ആൻഡ് വെൽക്രോസ് ക്ലോഷേഴ്സ് ആണ് ഈ ഒരു ബൂട്ട്സിൻ്റെ സിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ബൂട്ടിൻ്റെ സോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂഡ് കോമ്പൗണ്ട് റബ്ബർ ഔട്ട്സോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗ്ലൂഡ് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ സോളിൽ നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. സോ റേസ് ട്രാക്കിൽ നമുക്ക് നല്ലൊരു ഗ്രിപ്പ് ഈ ഒരു ബൂട്ടിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ടോയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും റീപ്ലേസബിൾ ആയിട്ടുള്ള മെറ്റൽ സ്ലൈഡറാണ് കൊടുത്തിരിക്കുന്നത്. ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ മെറ്റീരിയലാണ് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ പൊസിഷനിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ആംഗിൾ പ്രൊട്ടക്ഷന് വേണ്ടി TPU എന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് മെറ്റീരിയൽ ഫോർ ബെറ്റർ പ്രൊട്ടക്ഷൻ. ഹീൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും TPU എന്ന മെറ്റീരിയലിൻ്റെ ഹീൽ ക്യാപ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. CE സർട്ടിഫിക്കേഷനോട് കൂടി വരുന്ന ഈ ഒരു ബൂട്ടിൻ്റെ പ്രൈസ് 12,750 ആണ്. നെക്സ്റ്റ്, റയോ എന്ന ബ്രാൻഡിൻ്റെ തന്നെ ഒരു ലോ ആംഗിൾ ബൂട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ONX ഇതാണ് നമ്മുടെ റയോയുടെ ഒരു ലോ ആംഗിൾ ബൂട്ട്. ഇതൊരു ട്രാക്ക് ബേസ്ഡ് റൈഡർക്ക് വേണ്ടി സ്ട്രീറ്റ് ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു മോഡലാണിത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. TREX പോലെ തന്നെ അപ്പർ സൈഡിലായി മൈക്രോ ഫൈബർ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. സോ അതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മൈക്രോ ഫൈബർ ലെതറാണ്. ഇനി ഈ ഒരു ലൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ടും ബ്രീത്തബിളും ആയിട്ടുള്ള മെഷ് കണ്ടൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലോ ആംഗിൾ ബൂട്ടിൻ്റെയും സ്റ്റിച്ചിങ് ഡബിൾ സൈഡ് സ്റ്റിച്ചിങ് ആണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. YKK സിബേഴ്സ് വിത്ത് വെൽക്രോ ബ്രാൻഡ്സ് ആണ് ഈ ഒരു ബൂട്ട്സിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ബൂട്ടിൻ്റെ സോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലൂഡ് കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് വളരെ സ്റ്റിക്കി ആയിരിക്കും. ഇപ്പം ഓയിൽ വീണ പ്രതലത്തിലാണെങ്കിലും പെട്രോൾ വീണ പ്രതലത്തിലാണെങ്കിലും സ്ലിപ്പാവാതെ ഈ ഒരു ബൂട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ബൂട്ടിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നതും മെറ്റൽസ് ആണ്. സോ അതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സോൾ എന്ന് പറയുന്നത്. ഈ ഒരു ബൂട്ടിൻ്റെ ടോയുടെ സൈഡിൽ മെറ്റൽ സ്ലൈഡേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു ബെറ്റർ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ ബൂട്ടിൻ്റെ പ്രൊട്ടക്റ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിളിൻ്റെ സൈഡിൽ TPU ആംഗിൾ പ്രൊട്ടക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഹീലിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം മെറ്റീരിയലാണ്, TPU ഹീൽ പ്രൊട്ടക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. CE സർട്ടിഫിക്കേഷനോട് കൂടി വരുന്ന ഈ ഒരു ബൂട്ടിൻ്റെ പ്രൈസ് വരുന്നത് 899 ആണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ പ്രോഡക്ട്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.